ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പൊട്ടറ്റോ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 20 കാഷ്യും ഒരു 4 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങും, അതുവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 2 പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഒരു 300 ഗ്രാം പൊട്ടറ്റോ എടുക്കാം. അത് ഞാൻ ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിൽ 2 ബേലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/3 ഏലക്കായ, ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ വഴറ്റണം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നല്ല ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള നല്ല നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1/5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം. ഞാൻ ഈ ടൈമിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 1/2 ടീസ്പൂണും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. മൂടി വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. ശരിക്കും ഇതിനകത്ത് നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒക്കെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവണം അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും കേട്ടോ. ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ കസൂരിമേത്തി, പിന്നെ കുറച്ചധികം മല്ലിയില, 1 പച്ചമുളക് കുരു കളഞ്ഞെടുത്ത പച്ചമുളകാണ്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആ
അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.